സഹോദരന്മാരെ ആര് തെറ്റിദ്ധരിച്ചാലോ? ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അതിനുവേണ്ടി മുഅ്മിനീങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിത്തിരിച്ചു, ആത്മീയതയെ വളർത്താനുള്ള പ്രവർത്തനം നടത്തി. അതോടൊപ്പം ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കത്തിന് പരിഹാരം കണ്ടെത്തി. രാജ്യത്തിന്റെ വിവിധ ദിക്കുകളില്ല പണ്ഡിതൻ പതിയെടുത്തു. രാജ്യത്തെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി ഓ പ്രിയപ്പെട്ട സഹോദര സംഘടനകളെ, ആലിമീങ്ങളെ തെറി പറയുന്നതിനു പകരം ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കോ, ഞങ്ങളെ പണ്ഡിതന്മാർ ഇത്ര പെൺകുട്ടികളെ കെട്ടിക്കുന്നുണ്ട്, ഇത്ര രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്, ഇതര സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള സേവനം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളെ പറയിൽ അനുയായികൾ ഉണ്ടാകുമല്ലോ. എന്തിനാണ് അള്ളാഹുവിന്റെ ദീൻ അപഹസിക്കുന്നതോ? എന്തിനാണ് അള്ളാഹുവിന്റെ ദീൻ കൈകാര്യം ചെയ്യുമ്പോ വ്യക്തി വിദ്വേഷം തീർക്കുന്നത് എന്തിനാ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പണ്ഡിതൻ ഈ രാജ്യത്തോട് ചെയ്ത സേവനങ്ങളും തെറ്റുകളും എന്താണെന്ന് നിർവചിച്ചറിയാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കഴിയുമെന്ന കാര്യം ഉറപ്പാ. അറിയില്ലേ നിങ്ങൾക്ക്, ഈ രാജ്യത്തൊരു സഞ്ചാർ സമിതി റിപ്പോർട്ട് വന്നപ്പോ ആ റിപ്പോർട്ടിൽ ഏറ്റവും ശൈഖുന കാന്തപുരം ഉസ്താദ് സഹോദരന്മാരെ കേരളത്തിന്റെ തെരുവുകളിൽ അവിടുന്ന് കാറിൽ യാത്ര ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കാറിന്റെ വില പറഞ്ഞും പ്രൗഢി പറഞ്ഞും അദ്ദേഹത്തെ പരിഹസിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാതെ പോയതുണ്ട്. ആ പണ്ഡിതൻ അല്പം രാത്രി കടന്നുറങ്ങുന്നത് ആ വാഹനത്തിലാ. തന്റെ ഭാര്യമാരോടും മക്കളോടും കൂടെ ആ പണ്ഡിതൻ രാത്രി പലപ്പോഴും വീട്ടിൽ കടന്നുറങ്ങാൻ കഴിയാറില്ല. സഹോദരന്മാരെ, ആ കാറിൽ യാത്ര ചെയ്യുന്നതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സാധുവായ ഞാനൊരു ചിത്രം കാണുകയാ. പശ്ചിമബംഗാളിന്റെ തെരുവിലൂടെ പ്രബോധനത്തിനും വിദ്യാഭ്യാസ പ്രവർത്തനത്തിനും പോയി തിരിച്ചു വരുമ്പോൾ കൽക്കത്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി കയറാൻ നിൽക്കുന്ന ശൈഖുന വണ്ടി വൈകി വരുന്നത് കണ്ടപ്പോൾ യാത്രാ ക്ഷീണം കൊണ്ട് അവശരായ ശൈഖുന കമ്പിളി പുതപ്പെടുത്തു. കൽക്കത്തയുടെ റെയിൽവേ സ്റ്റേഷനിൽ പുതച്ച് കിടന്നുറങ്ങുന്ന ഒരു പണ്ഡിതന്റെ ചിത്രമുണ്ട് കേട്ടോ. ഈ സമുദായത്തിന് വേണ്ടിയാ. എന്തിനാണ് അദ്ദേഹം കൽക്കത്തയിൽ പോകുന്നത്? തച്ചാർ സമിതി റിപ്പോർട്ട് രാജ്യത്തിന്റെ മേശപ്പുറത്ത് വെച്ചപ്പോ രാജ്യത്തെ മുസ്ലിങ്ങളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കൽക്കത്തക്കാരുടെ കഥ പറഞ്ഞപ്പോൾ ആ പണ്ഡിതന്റെ മനസ്സ് വേദനിച്ചു പോയി. അതേ കൽക്കത്തയിലേക്ക് വണ്ടി കയറുമ്പോൾ ആ പശ്ചിമബംഗാളിന്റെ പ്രാന്തപ്രദേശത്തുകാരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അതാ വെള്ളിയാഴ്ച ജുമാനുസ്കാരത്തിന്റെ സമയമാകുമ്പോ ശൈഖുന ചോദിച്ചു, എവിടെയാണ് ജുമാഅത്ത് പള്ളിയുള്ളതാ? പടർന്നു പന്തലിച്ച വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് കൽക്കത്തക്കാര് പറയുന്നത് എന്താ? ശൈഖ് സാബ്, ഞങ്ങൾ ഈ മരത്തിന്റെ ചുവട്ടിലാണ് ജുമാനുസ്കരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ കൽക്കത്തക്കാരുടെ ആരാധനാമുറകൾക്ക് സൗകര്യപ്രദമായ പള്ളി നിർമ്മിച്ചു കൊടുക്കാനാണ് ആ പണ്ഡിതൻ കൽക്കത്തയിലെത്തിയത്. ആ പണ്ഡിതൻ ഒരു 40 കോടി പള്ളിയുടെ കഥ പറഞ്ഞു മാത്രം പരിഹസിക്കണ്ട. ആയിരക്കണക്കായ പള്ളികൾ ആവശ്യമായിടങ്ങളിൽ ദീനുപകാരപ്പെടുന്ന രൂപത്തിലോ ആ പണ്ഡിതൻ നിർവഹിച്ചിട്ടുണ്ട്. അറിയോ സഹോദരന്മാരെ, നിങ്ങൾക്ക് ആ പണ്ഡിതന്റെ 24 മണിക്കൂർ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആ 24 മണിക്കൂറിൽ ഒരു സെക്കൻഡ് പോലും ഒരു പണ്ഡിതന്റെ ഗൈബത്ത് പറഞ്ഞത് അവിടുത്തെ റെക്കോർഡിലില്ല. ഒരാളെയും വെറുപ്പ് വെച്ച് സംസാരിച്ചത് അവിടുത്തെ സംസാരങ്ങളിലില്ല. 24 മണിക്കൂറിൽ അവിടുത്തെ ഒരു പ്രഭാതം വിടരുന്നത് എങ്ങനെയാണ്? രാജ്യത്ത് വലിയ ജമാഅത്ത് നടക്കുന്ന പള്ളികളിൽ ഒന്നായ ആയിരങ്ങളായി എത്തീമുകളുള്ള മസ്ജിദുൽ ഹാമിലിയിലെ പ്രഭാത നിസ്കാരം കഴിഞ്ഞ് അതിരാവിലെ ആ പണ്ഡിതൻ കടന്നു വരുന്നത് എവിടേക്കാ? ഇന്ത്യക്ക ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നോ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈവിധ്യങ്ങളാർന്ന ഭാഷദേശ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന 1000-ത്തോളം വരുന്ന പണ്ഡിത വിദ്യാർത്ഥികൾക്കോ ഇമാം ബുഖാരിയുടെ സബക്ക് നടത്തിക്കൊടുക്കാനാ.
സുബ്ഹാനല്ലാഹ്. ബുഖാരിയുടെ സെവിട്ടിലേക്ക് ആ പണ്ഡിതൻ വന്നിരുന്നാൽ അവിടുന്ന് പരിസരം മറന്നുപോയി. രാത്രി അല്പം ഉറങ്ങിക്കഴിഞ്ഞ് ക്ഷീണം മാറാത്ത ആ പണ്ഡിതന് ഇമാം ബുഖാരിയുടെ ബുഖാരി തുറന്നാൽ അവിടുത്തെ മുമ്പിലുള്ള ശിഷ്യന്മാരെ കണ്ടാൽ തന്നെ തെറി പറയുന്നത് മറക്കുന്നു, തന്നെ ആക്ഷേപിക്കുന്നത് വിസ്മരിക്കുന്നു. അതേ സഹോദരന്മാരെ, രണ്ട് കൊല്ലം അവിടുത്തെ ബുഖാരി സബക്കിലിരിക്കാൻ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് എനിക്ക് വിധി കിട്ടിയിട്ടുണ്ട്. വല്ലാഹി വല്ലാഹി, ഇന്ന് വരെ ഒരു പണ്ഡിതന്റെ ഗൈബത്തോ അവിടുത്തെ പാഠശാലയില്ലെന്ന് അവിടുത്തെ ചുണ്ടുകളെ കൊണ്ട് കേട്ടിട്ടില്ല. രാവിലെ പത്രം വായിച്ച് ഉസ്താദിനെ കുറിച്ച് മലീമസമായ പ്രസ്താവന കേൾക്കുമ്പോ സങ്കടത്തോടെ അവിടുത്തെ മുന്നിലിരിക്കുന്ന ശിഷ്യന്മാരോട് തന്നെ തെറി പറഞ്ഞവരെ പകരം പറഞ്ഞവിടുന്ന് വികാരം കൊള്ളിച്ചില്ല. അതേ അവിടുന്ന് ദീനാണ് കൈകാര്യം ചെയ്തത്. ആ ബുഖാരി സബക്ക് കഴിഞ്ഞ് ആ പണ്ഡിതൻ തന്റെ റൂമിലേക്ക് വരുമ്പോഴേക്ക് അതാവും നിവർന്ന് കടക്കാൻ കഴിയുന്നില്ല. ഹഖാണ് മുസ്ലിമേ പറയുന്നതോ, സത്യമാണ് ഈ പറയുന്ന കലിമത്തുകളോ? ആ പണ്ഡിതന്റെ റൂമിൽ ആളുകൾ തടിച്ചുകൂടുകയാണ്. ആരാണ് അവിടെ വന്നിട്ടുള്ളത്? നിത്യരോഗിയായ മകന്റെ കൈ പിടിച്ചു വന്ന ഉപ്പാ. ആ പണ്ഡിതനൊരു നോല് മന്ത്രി ചൂതിക്കൊടുത്താൽ ആ പണ്ഡിതനെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിച്ചാൽ തന്റെ മകന്റെ രോഗം മാറുമെന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയ ഉപ്പമാര് അതേ തന്റെ മകളുടെ കല്യാണത്തിന്റെ പ്രായമെത്തി ആ പണ്ഡിതന്റെ മുന്നിലൊന്ന് പോയാൽ എന്തെങ്കിലും പരിഹാരം കിട്ടിയെങ്കിലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രഭാത നിസ്കാരം കഴിഞ്ഞ് പൊട്ടുന്ന ഹൃദയത്തോടെ മർക്കസിലേക്ക് വണ്ടി കയറിയ പിതാക്കൾ അവിടെ കാത്തിരിക്കുകയാ. രാജ്യത്ത് മദ്രസകളില്ലാത്ത പേര് പറഞ്ഞ്, പള്ളിയില്ലാത്ത വിഷയം പറഞ്ഞ് ആ പണ്ഡിതനെ കാത്തിരിക്കുന്ന ജനങ്ങളാ. രാഷ്ട്രീയക്കാരുണ്ട്, മുതലാളിമാരുണ്ട്, യാചകന്മാരായ സാധുക്കളുണ്ട്, കണ്ണ് കാണാത്ത മനുഷ്യരുണ്ട് കേട്ടോ. ആരോടും ഒരു വെറുപ്പിന്റെ മുഖമില്ല. നിറപുഞ്ചിരിയോടാ മനതലങ്ങളിലേക്ക് സ്നേഹം കൈമാറി അവിടുന്നതാ പുറത്തിറങ്ങുമ്പോഴേക്ക് സ്വസ്ഥമായൊരു ഭക്ഷണം കഴിക്കാൻ അവിടത്തേക്ക് സമയം ലഭിച്ചില്ല. അവിടുന്ന് പോവുകയാണ്. ഇവിടെ എവിടെ പോകുന്നത്? 1500 വരുന്ന അനാഥ മക്കള് മർക്കത്തിന്റെ യത്തീംഖാനയിൽ നേരിട്ട് പഠിക്കുന്നുണ്ടോ? അല്ലാഹുവേ, നാളെ ഈ മക്കൾക്ക് ഭക്ഷണം കിട്ടണോ? ബാപ്പയില്ലാത്ത മക്കൾ ഒരു ദിവസം വിഷപ്പറിഞ്ഞുകൂടാ. അതാണ് കാന്തപുരം ഉസ്താദിന്റെ വേദന, അതാണ് ആ പണ്ഡിതന്റെ പ്രതിസന്ധി. അങ്ങനെ ഉദാരമതികളുടെ അരികിലേക്ക് ആ പണ്ഡിതൻ കടന്നു ചെല്ലുകയാ. ഒരു ദിവസം 300,000 രൂപ അഗതികളും അനാഥകളും ഉൾപ്പെടെ അള്ളാന്റെ ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്റെ കയ്യിലെത്തിയില്ല എങ്കിലോ പാതിരാവിൽ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു പണ്ഡിതന് ഇന്ത്യ മഹാരാജ്യത്തുണ്ടെങ്കിലോ ഇത് പറയാനേ ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ. മറ്റുള്ള ആലിമീങ്ങൾ ആരാന്ന് പറയേണ്ടത് അവരുടെ അനുയായികളാണ്, അത് പറയാൻ ഞങ്ങൾ ആളുകളല്ല. പക്ഷേ കാന്തപുരം മുസ്താദ് സമുദായത്തിന് ചെയ്യുന്ന സേവനങ്ങൾ ഇതൊക്കെയാണ്. പലപ്പോഴും കാണാൻ കഴിഞ്ഞ രംഗമുണ്ട്. ഈ തിരക്ക് പിടിച്ച സമയത്തിനിടയിലും ഇടയിൽ ആ പണ്ഡിതനായി കയ്യിൽ മിഠായി പേക്കുമായി മർക്കസിലെ തുർക്കിയായ തീങ്കാന ഇടമുറ്റത്തേക്ക് ആ പണ്ഡിതൻ വരുന്ന രംഗമുണ്ട് കേട്ടോ. എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചുമക്കള് അള്ളാഹുവിന്റെ വിധിക്കുത്തരം നൽകി ബാപ്പ മരണപ്പെട്ടു പോയതിന്റെ പേരിലോ ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് കിന്നാരം പറയാന് റബ്ബ് വിധി കൊടുക്കാത്ത മക്കളാ. ആ മക്കളെ അരികിലേക്ക് ആ പണ്ഡിത വര്യര് കയ്യിലൽപ്പം മിഠായി പേക്കുമായി കടന്നു ചെല്ലുന്ന രംഗമുണ്ടോ? ആ മക്കൾ അവിടത്തെ അരികിലെ ഓടിക്കൂടുകയാ. ഒരു വല്ലിപ്പയോടെന്ന പോലെ കിന്നരിക്കുന്നവർ ആ പിതാവെന്ന പോലെ അവിടത്തെ
അവരുടെ മടിയിൽ കയറിയിരുന്ന സന്തോഷം വണ്ടിയിടും നമുക്കുള്ള. അതേ റബ്ബിന്റെ വിധിയല്ലേ, സ്വന്തം പിതാവിന്റെ കൈപിടിച്ച് തെരുവിലൂടെ കടന്നുപോയി പീഡികത്തിനിടയിൽ നിന്ന് പത്ത് കാശിനെ മിഠായി വാങ്ങി തിന്നാൽ അല്ലാഹു തആല വിധി കൊടുക്കാത്ത മക്കളാ. മക്കളോട് ഉസ്താദ് നടത്തുന്ന സ്നേഹസല്ലാപങ്ങൾ മനസ്സാക്കി മരവിക്കാത്തവർക്ക് ഒരിക്കലും അത് തള്ളിക്കളയാതിരിക്കാൻ തള്ളാൻ കഴിയില്ല. സഹോദരന്മാരെ, ഈ കഴിഞ്ഞ കാലയളവിൽ എത്ര ടീമുകൾക്ക് അവിടെ നിന്ന് ഭക്ഷണം കൊടുത്തു. നാട്ടിന് വഴിയാധാരമായി പോകേണ്ട മക്കൾക്ക് അറിവും നന്നവും കൊടുത്തു ആ പണ്ഡിതൻ വളർത്തിയില്ലയോ? അതേ സഹോദരന്മാരെ, ഞാൻ ഓർക്കുകയാണ് മലപ്പുറം ജില്ലയിലെ ഒരു വിധവയായ സഹോദരി. ആ സഹോദരിയുടെ ഭർത്താവ് ഒരു ചുമട്ട് തൊഴിലാളിയാണ്. ആ ചുമട്ട് തൊഴിലാളിയായ ചെറുപ്പക്കാരൻ ഒരു വാഹനത്തിന്റെ താഴേക്ക് വീണ് മരണപ്പെടുമ്പോൾ രണ്ട് യത്തീമുകളായ മക്കളെ കൂട്ടി പിടിച്ച് കരയുന്ന ഉമ്മ, അവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാര് ആ ഉമ്മക്ക് മർക്കസ് വരെ പോകാനുള്ള വാഹനത്തിന്റെ കാശുണ്ടാക്കി കൊടുത്തു. ആ മക്കളെ കൊണ്ടുപോയി മർക്കസ് തീങ്കാനയിലാക്കുകയാണ്. ആ മക്കൾ അവിടെ വളർന്നു പഠിച്ച് വലുതാവുകയാണ്. പ്ലസ് ടു കഴിഞ്ഞ ആ മക്കളെ വലിയ മോന ഉസ്താദ് UAE യിലേക്ക് വിടുകയാണ്. അഡ്വോക്കിന്റെ വിസയിൽ വലിയ ജോലി സമ്പാദിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അണ്ണോക്കിന്റെ വിസയിൽ UAE യിൽ പ്രവർത്തിക്കുമ്പോ ആദ്യമായി തന്റെ കയ്യിലേക്ക് ശമ്പളമായി കിട്ടിയ 50,000 രൂപ UAE യിൽ വരുന്ന വിവരമറിഞ്ഞ് ഉസ്താദിനെ തേടിപ്പിടിച്ച് തന്റെ കയ്യിൽ ആദ്യം എത്തിയ 50,000ത്തിന്റെ കാശ് തന്റെ ഉപ്പയെ പോലെ കൂടെ നിന്ന ഉസ്താദ് ആ ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കുമ്പോ ആര് ചോദിക്കാരാ, ഉസ്താദ് പണം ചൂഷണം ചെയ്യുന്നവരല്ല മൂമിനെ, ഒരാളെയും അവിടുന്ന് ഇതുവരെ വഞ്ചിച്ചിട്ടില്ല, ഒരാളെയും ചൂഷണം ചെയ്തിട്ടില്ല. ദീനിനു വേണ്ടി ഇത്രയൊക്കെ കാശ് ചെലവഴിക്കുമ്പോഴോ യത്തീമുകൾക്ക് വേണ്ടി കാശ് കൊടുക്കുന്നു, പലതിനും വേണ്ടി കാശ് കൊടുക്കുന്നു. ഉസ്താദ് സ്വന്തം കാര്യത്തിന് വേണ്ടി പലപ്പോഴും സങ്കടപ്പെടുകയാ. സ്വന്തം കാര്യത്തിന് കാശില്ലാതെ വിഷമിക്കുന്ന ഉസ്താദിന്റെ മുഖം കൂടെ നിൽക്കുന്നവരെത്ര കണ്ടതാ. ഈ 50,000ത്തിന്റെ രൂപ ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കുമ്പോ ഉസ്താദ് പറഞ്ഞു, മോനെ നിന്റെ ഉമ്മ ഇതുവരെ 1,000ത്തിന്റെ നോട്ട് കാണാത്തവളാ, ഈ 50,000 നിന്റെ ഉമ്മ കയച്ചു കൊടുക്കൂ. അതേ താൻ വളർത്തി വലുതാക്കിയ അനാദ തന്റെ കയ്യിലേക്ക് 50,000 വെച്ചു തരുമ്പോ ഉമ്മയിലേക്ക് അയച്ചു കൊടുത്ത ഗുരുവര്യരാ, അവിടുന്ന് ഒരാളെയും ചതിച്ചിട്ടില്ല, അവിടുന്ന് ഒരാളെയും വഞ്ചിച്ചിട്ടില്ല. സഹോദരന്മാരെ, ആ കുട്ടി നാട്ടിലെത്തുന്നു, ആ കുട്ടി ഒരു വീട് വെക്കുന്നു, തന്റെ ഉമ്മയെയും കൂട്ടി ഒരു വാഹനത്തിൽ മർക്കസിലെത്തിയിട്ട് മർക്കസിൽ ഉസ്താദിന്റെ റൂമിന്റെ ജനാലയ്ക്ക് പുറത്തു നിന്നിട്ട് ആ ഉമ്മ പറയുന്നത് എന്താണ്, ഉസ്താദ് എന്റെ ഭർത്താവ് മരണപ്പെട്ട് രണ്ട് അനാഥകളായിരുന്ന കാലത്ത് ഞാൻ എന്റെ മക്കൾക്ക് അയൽവക്കത്തെ വീടിന്റെ അടുക്കള അടിച്ചു വാരി കിട്ടിയ കാശുകൊണ്ട് ഞാൻ അല്പം മാംസം വാങ്ങിക്കൊണ്ടുവന്ന് എന്റെ അടുക്കളയിൽ വെച്ച് പുറത്തിറങ്ങി അടിച്ചു വരുമ്പോൾ കാലങ്ങളായി മാംസം കഴിച്ച മക്കൾക്ക് ഞാൻ ആറ്റുനോറ്റ് വാങ്ങിക്കൊണ്ടുവന്ന മാംസം അടച്ചുറപ്പില്ലാത്ത അടച്ചുറപ്പുള്ള വാതിലില്ലാത്തത് കൊണ്ട് എന്റെ അടുക്കളയിൽ നിന്ന് ആയി കടിച്ചെടുത്തു. ഇന്ന് ഞാൻ നല്ല ബാർപ്പിന്റെ വീട്ടിലാ, ഇന്ന് ഞാനൊരു കെട്ടുറപ്പുള്ള ഭവനത്തിലാ. എത്ര ഉമ്മമാർക്ക് അവിടെ നത്താണിയായി അറിയോ? നിങ്ങൾക്ക് 1,000 മക്കള് വിധവകളായി മുലപ്പാലൂട്ടുന്ന ഉമ്മമാരുടെ കൈകളിലേക്ക് നാണയത്തൊട്ടുകൾ കൊടുത്തോ, മുലയൂട്ടുന്ന കുഞ്ഞിന്റെ അക്ഷണം പോലും ഏറ്റെടുത്തോ, അനാഥകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അഗതികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ഒത്താവനോ അലൽ ബില്ലി വത്തുവാ.
അതെ, ആരൊക്കെ തെക്കുവയുണ്ടാക്കുന്ന സംസാരം പറയുന്നുണ്ടോ, പടച്ചവനെ പേടിക്കുന്ന തരത്തിൽ ദീൻ പറയുന്നുണ്ടോ, അവിടെ നിങ്ങൾ ചെന്നിരിക്കുക, അതിന് നിങ്ങൾ സ്വതക്ക് കൊടുക്കുക, അതിന് ഗ്രൂപ്പ് നോക്കണ്ട, ആരും മദ്യപിക്കരുതെന്ന് വേണു പറഞ്ഞാലോ. സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷികളാണോ സഹായിച്ചേക്കുക. അങ്ങനെ ഖൈറിനെ പിന്തുണക്കൂ. നിങ്ങൾ പരസ്പരം സഹായിക്കരുതോ, എന്തിന്റെ പേരിൽ? ശത്രുതയുടെ പേരില്, ഫിത്നയുടെ പേരില്, ഗൈബത്തിന്റെ പേരിലോ, നമീമത്തിന്റെ പേരിൽ ഒരിക്കലും പരസ്പരം ശത്രുത വെക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനത്തെയും പിന്തുണക്കല്ല എന്ന ഈ പരിശുദ്ധ ഖുർആനിന്റെ വാക്യം എന്നോടും നിങ്ങളോടും ഈ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളോടും സംഘടനാ സങ്കുചിത ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമന്യേ, ആഖിറത്തിന്റെ സലാമത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തി. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.